ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ റമദാൻ പ്രീ പ്രിപ്പറേഷൻ വ്ലോഗാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ മുന്നേ ചെയ്തു വെക്കുന്ന ആളല്ല എന്നാൽ റമലാ മാസത്തിൽ ഒരുപാട് ടൈം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുക അങ്ങനത്തെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ടിപ്സ് ഞാൻ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ചാനലിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക യൂസ്ഫുള്ളാന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഉന്നക്കായ നമ്മളിവിടെ എന്ന് പറയും ഇവിടെ കായടൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് മുട്ടനെ കൊണ്ടാണ് മസാല ആക്കൽ അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇരുപത് മുട്ട നാല് കിലോ പഴത്തിനാണ് ചെയ്യുന്നത് ഇരുപത് മുട്ട വേണ്ട എന്നാലും ഞാൻ വലുതും ചെറുതും എല്ലാം ആയിട്ട് വന്നതുകൊണ്ട് ഇരുപത് മുട്ട എടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ഒരു മുട്ടക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് പഞ്ചസാര എടുത്തിന് അത് കറക്റ്റ് മധുരമാണ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിട്ട് കൊടുക്കുക അപ്പോൾ ഇരുപത് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണെങ്കിൽ ഒന്നേ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കുക ഇതിപ്പോൾ നല്ലോണം മിക്സായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാന് ചൂടാകാൻ വെക്കുക മസാലയിൽ ചേർക്കാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് അണ്ടിപ്പേരിപ്പ് മുന്തിരിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പാന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്നെ ചേർക്കുക നോക്കുക വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കണ്ട നെയ്യ് മെൽറ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് അണ്ടിപ്പേരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കുക അണ്ടിപ്പേരിപ്പ് മുന്തിരിയും കളറെല്ലാം ചേഞ്ചായിട്ട് വന്നാൽ നേരത്തെ മിക്സാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക പഞ്ചസാര നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് ചേർത്ത് കൊടുക്കുക കായിടൻ്റെ ഫില്ലിങ്ങ് എല്ലാവരും തന്നെ ആയിരിക്കും കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാൽ ഒരുപാട് പേര് തേങ്ങൻ്റെ ഫില്ലിങ്ങാണ് കണ്ണൂരിന് പുറത്തുള്ളവരാക്കുന്നത് അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഫില്ലിങ് ആക്കി നോക്കുക ഇവിടെയെന്ന് വെച്ചാൽ തേങ്ങൻ്റെ ഫില്ലിങ് കായടയിൽ ആർക്കും ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നാൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ആരും അങ്ങനെ കായടയിൽ തേങ്ങൻ്റെ ഫില്ലിങ് നമ്മളാരും ആക്കലില്ല അപ്പോൾ ഇതുവരെ ിങ്ങനെ ഫില്ലിങ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഈ ഫില്ലിങ് ഉണ്ടാക്കാനും എളുപ്പമാ തേങ്ങ ചിരവോ ഒന്നും വേണ്ടല്ല പെട്ടെന്ന് മുട്ട മുട്ടയുണ്ടെങ്കിൽ ഉണ്ടാക്കാനും പറ്റൂ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല ഇനി കായട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് കിലോ പഴമാണ് വേവിച്ച് വെച്ചത് അധികം പൊഴുക്കാത്ത പഴം ചെറുതായിട്ട് തോലോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കുക എന്നിട്ട് തോലെല്ലാം മാറ്റിയിട്ട് നല്ലോണം അടച്ചെടുത്താണ് അതെല്ലാം കാണിച്ചിട്ട് വെറുതെ ടൈം കളയണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത് അതെല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും ഇനി നല്ലോണം ഉടച്ച് വേവിച്ച് വെച്ച പഴത്തിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൽ മസാല വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക ഉരുട്ടുന്ന രീതിയിൽ ഓരോരാളും ഓരോ രീതിയിൽ ഉരുട്ടും ഉന്നക്കായ് ഉരുട്ടുന്ന ഒരു ഷേപ്പ് ഉണ്ട് പക്ഷെ നമ്മളിവിടെ അധികം ഇങ്ങനെ തന്നെയാണ് ഉരുട്ടൽ ഇതിനേക്കാളും ചെറുങ്ങനെയും ആക്കലുണ്ട് അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാൽ ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ഒരു മീഡിയം സൈസിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഞാൻ പൊതുവെ സ്നാക്കായിട്ട് ഈ ഒരു സ്നാക്ക് മാത്രമേ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കലുള്ളൂ എല്ലാ സ്നാക്ക്സും ഉണ്ടാക്കും പക്ഷെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കൽ ഈ ഒരു സ്നാക്ക് മാത്രമാണ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഒരു നേരത്തേക്കായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമുക്ക് പന്ത്രണ്ടെണ്ണം വീതം പൊരിക്കുന്നതാണെങ്കിൽ ഒരു നാല് പ്രാവശ്യം പൊരിക്കാനേ ഉണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തി വെച്ചതാണ് ഇത് ഫ്രീസ് ആയതിനു ശേഷം ഞാൻ ഒരു നാല് സിപ്ലോ കവറിൽ പന്ത്രണ്ടെണ്ണം വീതം വെച്ചിട്ട് മാറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഒരു കവർ മാത്രം എടുത്ത് പുറത്ത് വച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചെടുത്ത് പുറത്ത് വെച്ച് അത് കുറച്ച് മെൽറ്റ് ആയിട്ടാകുമ്പം പിന്നെ ആദ്യം എടുത്ത് ഫ്രീസറിൽ വെച്ച് അങ്ങനെ ഉപയോഗിക്കുമ്പം അത് ആരോഗ്യത്തിന് മോശമാണ് ഞാനിങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ചാനൽ നിന്ന് കിട്ടിയ കുറച്ച് അറിവാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്ത് സാധനവും നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചൂടാറിയപാടെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് പുറത്ത് വെക്കാം വറുത്തു അങ്ങനെ ആകുമ്പോൾ അത്ര വലിയ പ്രശ്നം വരുന്നില്ല എന്നാലും അപ്പാടപ്പാടുണ്ടാക്കി കഴിക്കുന്ന തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത് പിന്നെ നോമ്പ് എന്ന് പറയുന്നത് ഒരു ഫുഡ് കഴിക്കുന്ന മാസമോ ഒന്നുമല്ല എന്നാലും നോമ്പ് നോറ്റവർക്ക് നമ്മൾ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ആക്കി കൊടുക്കുന്നത് ഒരു പുണ്യമുള്ള കാര്യം തന്നെയാണ് ഇതിപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സ്നാക്കാണ് നോമ്പിന് പൊതുവെ എണ്ണയിൽ പൊരിക്കാത്ത സ്നാക്കാണ് ഏറ്റവും നല്ലത് ആവിയിൽ വേവിച്ചത് പിന്നെ പോള പോലത്തെ ഐറ്റംസ് എല്ലാം ഉള്ളേ അതെല്ലാം ആക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരിഷ്ടം ആഗ്രഹം ഇങ്ങനത്തെ കഴിക്കാൻ തോന്നുമ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെക്കുന്നതാണ് ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് ഇതിപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കിയാലും അത് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചൂടാറിയ പാടെന്നെ ഫ്രീസറിൽ വെക്കാൻ നോക്കാം ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ മസാല ഫില്ലിങ്ങാണ് ഇത് മസാല ആയിട്ട് തന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെക്കലൊന്നുമില്ല എന്നാലും അടുക്കളയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ജോലി തീർക്കാനും അങ്ങനെ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ മൂന്നാലഞ്ച് ദിവസം മുന്നേ ചെയ്തുകൊണ്ട് തന്നെ ഈ മസാല ഒന്നും ഞാൻ നോമ്പിനെയൊക്കെ എടുക്കുന്നില്ല പക്ഷേ ഇതിങ്ങനെ മസാല ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ എന്ത് സാധനം രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മൂന്ന് മാസം വരെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കന് വേവിച്ചിട്ട് എടുക്കുക ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടെടുത്തത് ഫ്രൈ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത് ചിക്കനിലേക്ക് ഒരു കിലോ ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ചോപ്പറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് ചിക്കൻ നല്ലോണം ഇങ്ങനെ അരിഞ്ഞു പോണ്ട അപ്പോൾ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പർ തന്നെ എടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഞാൻ മൂന്ന് മാസം വരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ആ ചാനൽസിലെല്ലാം കണ്ടോണ്ട് പറഞ്ഞതാണ് ആരും അത്രയൊന്നും വെക്കൂല കേട്ടോ പക്ഷേ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് പുറത്ത് വെക്കാനേ പാടുള്ളൂ പിന്നെ കറണ്ടെല്ലാം പോയാലും പ്രശ്നമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ചിന് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് ഇഞ്ചി അരച്ചതും ഒരു ആറ് പച്ചമുളക് അരച്ചത് ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കുമ്പോൾ അങ്ങനെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താവോ ഇനി അതിലേക്ക് ഞാൻ ഒരു കിലോ ഉള്ളിയാണ് അപ്പോൾ ഇത് ഒരു കിലോ ചിക്കൻ്റെ അളവാന്ന് ഇത് ഒരു കിലോ ഉള്ളി ഞാൻ കട്ട് ചെയ്തതിന് ശേഷമുള്ള അളവാന്ന് കേട്ടോ അപ്പോൾ ഒരു കിലോ ഉള്ളി ഒരു പത്തെണ്ണം ഉണ്ടാവുമായിരിക്കും പുള്ളിയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക ഇത് ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് കളർ ആയിട്ട് ഉള്ളിയെല്ലാം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഈ മൂന്ന് പൗഡേഴ്സ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളു നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല എല്ലാം ചേർത്ത് കൊടുക്കുക എന്നാൽ ഫ്രൈ ചെയ്തിട്ടെല്ലാം ചിക്കൻ ഉണ്ടാക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് മസാല ഉണ്ടാക്കൽ അപ്പം പൊടികളെല്ലാം നല്ലോണം വഴറ്റതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ചിക്കൻ വേവിച്ചിട്ട് ചേർക്കുന്നതാണെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ ചേർത്തെടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം എടുക്കുക എല്ലാം നല്ലോണം ഒന്ന് ജോയിൻ്റായിട്ട് വരുന്നവരെ മിക്സാക്കി എടുക്കുക ഇനി അതിലേക്ക് ലാസ്റ്റ് മല്ലിയലയും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക മൊത്തത്തിൽ എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചൂടെ നല്ലോണം ആറി ചൂട് നല്ലോണം ആറിയതിന് ശേഷം ചൂട് ആറിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം വെക്കാൻ പാടില്ല ഇതിപ്പോൾ നല്ലോണം ചൂട് ആറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അഞ്ച് സിപ്പ് ലോ കവറിൽ ആക്കി വയ്ക്കലാണ് ഇത് ഒരു അഞ്ച് പ്രാവശ്യം എടുക്കാനേ ഉണ്ടാവും ഒരു പന്ത്രണ്ടെണ്ണം വീതം വെച്ചാക്കുന്നതാണെങ്കിൽ ഒരഞ്ചെണ്ണം ഉണ്ടാക്കാനുണ്ടാവും അല്ല അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുണ്ടാവും അപ്പോൾ കൊണ്ട് നമുക്ക് ആവിയിൽ വേവിച്ച കൽമാസ് പോള പിന്നെ എണ്ണയിൽ പൊരിച്ചതാന്ന് കട്ട്ലറ്റ് ഉരുളൊക്കെ ഇറങ്ങി ഒടച്ച് ചേർത്താൽ കട്ട്ലറ്റ് റോള് പിന്നെ സമോസ സാൻഡ്വിച്ച് അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചാൽ ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഫില്ലിങ് ഉണ്ടാക്കാനല്ല ടൈം എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും ഇതിപ്പോൾ അഞ്ച് പാക്കറ്റിൽ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റാം നമ്മൾ ഉണ്ടാക്കിയിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീസറിലേക്ക് മാറ്റണം ഇതുപോലെ തന്നെ ഞാൻ ബീഫിനെ കൊണ്ട് മസാല അത് അതിപ്പോഴത്തെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ ബോക്സ് തന്നെ എടുത്തത് ഇനിയിപ്പോൾ ബീഫ് മസാല ഉണ്ടാക്കലാണ് ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് തന്നെയാണ് എടുത്തത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം വേവിച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതാണ് ഇനി വേവിച്ചു വെച്ച ബീഫ് ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി നല്ലോണം അരഞ്ഞ് പോവണ്ട ഇങ്ങനെ മസാല ഞാൻ മുന്നേ ആക്കി വെക്കലൊന്നുമില്ല പിന്നെ ഡോക്ടറിൻ്റെ ചാനലിൽ അങ്ങനെ കണ്ടപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുഡ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഇങ്ങനെ ഉപയോഗിക്കാം എന്ന വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പിന്നെ റമലാ മാസം എന്ന് പറയുന്നത് ഒരുപാട് സ്നാക്ക് കഴിക്കേണ്ട മാസമോ ഉണ്ടാക്കേണ്ട മാസമോ ഒന്നുമല്ല നമുക്ക് പെട്ടെന്നാകുന്ന സ്നാക്ക് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആക്കാൻ നോക്കാം ഒരുപാട് തരത്തിൽ ആക്ക കഴിക്കുന്നത് അത്ര നല്ലതല്ല വയറ് നിറച്ച് കഴിക്കുന്നത് നല്ലതല്ല ഒരു ഒന്നോ രണ്ടോ സ്നാക്ക് അത് പെട്ടെന്നാക്കുന്നത് ആക്കാൻ പറ്റുന്നത് ഹെൽത്തി ആയിട്ട് ആക്കിയിട്ട് കഴിക്കുക അപ്പോൾ ബീഫെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ചിക്കൻ മസാല ആക്കിയ പോലെ തന്നെയാണ് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ നേരത്തെ എടുത്ത അതേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നാല് ടേബിൾ സ്പൂണ് ഇഞ്ചി അരച്ചത് ഒരു ആറ് പച്ചമുളക് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ സ്പൈസ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ല മൂത്ത് മണം വരുമ്പം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക ഇതും സ്ലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കിലോന് ഉണ്ട് ഒരു കിലോ ബീഫിലേക്ക് ഒരു കിലോ ഉള്ളി ആ ഒരു അളവിലാന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് വഴറ്റി കളറൊന്ന് ചേഞ്ച് ഞാൻ ഉടഞ്ഞ് പോവണ്ട കേട്ടോ ഇതിപ്പോൾ വഴറ്റി കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം പൗഡേഴ്സ് ആയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല അപ്പോൾ ഗരം മസാലൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾ ചേർത്തിട്ട് നല്ലോണം പൊടികളുടെ അറോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ എണ്ണയിൽ പൊരിച്ച ആഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ലതല്ല എന്ന് എത്ര പറഞ്ഞാലും എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കണം തോന്നുമല്ല അന്നേരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അധികം എണ്ണ കുടിക്കൂല കേട്ടോ പിന്നെ ടിഷ്യൂ പേപ്പറിലെല്ലാം വെച്ചിട്ട് കുറച്ച് എണ്ണയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക ഇതിപ്പോൾ ചോപ്പ് ചെയ്ത ബീഫും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റുക എന്നാലും മസാലയെല്ലാം ബീഫിൽ പിടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക മൊത്തത്തിൽ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ചൂട് മൊത്തത്തിൽ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചൂടാറിയതിന് ശേഷം ഞാൻ അഞ്ച് സിപ്ലോ കവറിലേക്കാക്കിയിട്ട് മാറ്റുന്നുണ്ട് എന്ത് ഫുഡും ഓരോ സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ നമുക്കതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം പോകുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതെല്ലാം ഒരുപാട് ചൂടാറി തണുത്ത് പോയതിന് ശേഷം വെക്കാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് മണിക്കൂർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീസറിൽ വെക്കാൻ നോക്കാം അപ്പോൾ എന്ത് സാധനവും ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ തന്നെ വെക്കുക ഇങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ടിപ്സെല്ലാം ആക്കി വെച്ചാൽ നമുക്കൊരു നാലുമണി നാലർക്ക് ശേഷം മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഓതാനും നിസ്കരിക്കാനും എല്ലാം നല്ല ടൈമും കിട്ടും റമദാ മാസത്തിൽ പുണ്യം കിട്ടുന്ന കാര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ടൈം കളയാൻ പാടില്ല ഇതിപ്പോൾ ബീഫ് മസാല ഞാൻ അഞ്ച് സിപ്ലോ കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം എടുക്കാനുണ്ടാവും ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു കവർ മാത്രം എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇനി ഇതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണ്ടിരുന്നതാണ് ഒന്നും കൂടെ പറയാമെന്ന് എന്തുണ്ടാക്കിയാലും ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ആവശ്യമുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെക്കുക അല്ല മൊത്തത്തിലടുത്ത് പുറത്ത് വെച്ച് വീണ്ടും ഫ്രീസറിൽ വെക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റാണ് ഇത് രണ്ടും ഒന്നിച്ച് ഉണ്ടാക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉലിഞ്ഞിട്ട് വെറുതെ സമയം കളയണ്ട ഞാനിത് മുന്നേ ആക്കി വെക്കലുണ്ട് പിന്നെ ഹെവിയായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിലൊന്നും അങ്ങനെ ചേർക്കാറില്ല ഇപ്പോൾ ബിരിയാണി അതിലൊന്നും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാറില്ല അത് ഫ്രഷായിട്ട് തന്നെയാണെടുക്കൽ ഇതിപ്പോൾ സ്നാക്കിൽ പിന്നെ എന്തെങ്കിലും മസാല ഉണ്ടാക്കും അങ്ങനത്തെ യൂസിനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടും നനവ് പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചോപ്പ് ചെയ്താൽ ഗ്രൈൻഡ് ചെയ്താൽ എടുക്കുന്ന മിക്സി നല്ലോണം തുടച്ച് വെള്ളമെല്ലാം ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അതിൽ അരച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് മോശമാകൂട്ട ഞാനിപ്പോൾ ചോപ്പറിലാണ് ചെയ്തെടുക്കുന്നത് ചോപ്പറിൽ ചെയ്യുമ്പോൾ നല്ലോണം അരഞ്ഞ് പേസ്റ്റ് ആവൂല എനിക്ക് അങ്ങനെ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം പേസ്റ്റ് ആവണമെങ്കിൽ മിക്സിയിൽ തന്നെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ അര കിലോ ആണ് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രീസറിലല്ല അതുകൊണ്ടാണ് ഉപ്പ് മഞ്ഞൾ പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിന് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പക്ഷേ അതിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതാണ് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത് ചോപ്പറിലായത് കൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് കിട്ടല് അപ്പോൾ മിക്സീൻ്റെ ജാറിൽ ചെയ്താൽ നല്ല പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കാം എനിക്ക് ഇങ്ങനെ ചേർക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കൽ ഇതിപ്പോൾ ഒരു ഒന്ന് ഒന്നര മാസത്തേക്കേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഒരുപാട് നാളത്തേക്ക് നിൽക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം എല്ലാം വെച്ചിട്ടുണ്ട് അന്നേരം ഒന്നും കേടായിട്ടോ ഒന്നും ഫ്ലേവറിന് ഒരു കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാം ആ ഒരു ഫ്ലേവറോട് കൂടെ ചേർക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ നമ്മൾ ടൈം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഇനിയിപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറും നല്ലോണം വെള്ളമെല്ലാം തുടച്ച് ഒന്നും വെള്ളത്തിൻ്റെ ഒരു നനവും ഇല്ലാത്ത പാത്രത്തിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ പിന്നെ നമ്മൾ കൈ കൊണ്ട് അങ്ങനെ തൊടാൻ പാടില്ല കേട്ടോ ഇപ്പം മിക്സിൻ്റെ ജാറിലെല്ലാം പറ്റി പിടിച്ചത് കൈ കൊണ്ടെല്ലാം തുടച്ചിട്ട് അങ്ങനെ ആക്കാൻ പാടില്ല കൈയൊന്നും അങ്ങനെ കൊള്ളാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ജിഞ്ചർ പേസ്റ്റ് റെഡിയാക്കുന്നത് ഇത് മുക്കാൽ കിലോന് ഇഞ്ചി ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഓയിൽ ഓയിലാണ് ലാസ്റ്റാണ് ചേർക്കുന്നത് വെളുത്തുള്ളി ഞാൻ ആദ്യം തന്നെ ഓയില് ചേർത്തുകൊണ്ട് ഓയിലടിയിലേക്ക് കൂടെ ലീക്ക് ആകുന്നുണ്ട് ഇതങ്ങനെ അടിയിൽ കുറച്ച് ഗ്യാപ്പ് പോലെ വരുന്ന ജാറാണ് ഗ്യാപ്പല്ല എന്നാലും മിക്സിൻ്റെ അത്ര ഉണ്ടാവില്ല അപ്പം ചെറുങ്ങനെ ഓയിൽ പുറത്തേക്ക് വരുന്നതാണ് അതുകൊണ്ട് ഓയിൽ ഞാൻ ഇഞ്ചി പേസ്റ്റിൽ ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തേന് മുക്കാൽ കിലോ ഇല്ലതുകൊണ്ട് ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം അരച്ചെടുത്തിട്ടില്ല ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിങ്ങനെ ചതച്ച് എടുത്ത പോലെ ഉണ്ടാവും ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടൽ അപ്പോൾ ഇങ്ങനെ അരച്ച് പേസ്റ്റ് ചേർക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിൽ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നനവൊന്നും ഇല്ലാത്ത എടുത്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്താക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കില്ല ഞാനിത് സ്പീഡിൽ കൊടുക്കുന്നതാണ് നോമ്പായത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ടൈമില്ല അപ്പോൾ ക്ലീൻ എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഞാൻ ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് അപ്പോൾ സ്നാക്ക് ടൊമാറ്റോ സോസെല്ലാം കൂട്ടി കച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് പുറത്തുനിന്ന് റെഡിമെയ്ഡ് സോസ് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ഉണ്ടാക്കലെന്നെ ആണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങലില്ല ടൊമാറ്റോ സോസ് എനിക്കെന്തോ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ടൊമാറ്റോ സോസ് ഇങ്ങനെ സ്നാക്ക് മുക്കി തിന്നാൻ വേണ്ടി വലിയ ഇഷ്ടമല്ല മറ്റ് കറികളിലെല്ലാം പുറത്തുനിന്ന് വാങ്ങിയത് കൂട്ടിയാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും സ്നാക്ക് മുക്കി കഴിക്കല് അപ്പോൾ അതിനിപ്പോൾ ഇതാ ഒരു കിലോ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ നടുക്കാത്ത ആ ഒരു പോർഷൻ പോർഷനില്ല അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ എന്തോ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അത് കട്ട് ചെയ്തെടുക്കലുണ്ട് അപ്പോൾ ഒരു കിലോ തക്കാളി കന്നിട്ടാണ് ഞാൻ ടൊമാറ്റോ വച്ചപ്പ് ആക്കുന്നത് അപ്പോൾ നോമ്പിനെല്ലാം സ്നാക്കെല്ലാം ഇങ്ങനെ റെഡിമെയ്ഡ് സോസ് എല്ലാം കൂട്ടി കഴിക്കുന്നതിനെ കാട്ടി എത്രയോ നല്ലതെന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പം അതിന് അതിലേക്ക് സ്പൈസസായിട്ട് രണ്ട് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളീൻ്റെ നാലൊരു ഭാഗം അത്രയും ചെറുക്കണ്ടു അധികം ചെറുക്കാൻ പാടില്ല ഉള്ളീൻ്റെ ഫ്ലേവർ മുന്നിട്ട് വെക്കും ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം എന്നാലും നല്ലോണം ഉടഞ്ഞു വിട്ടൽ ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് ചൂട് കയറിയാൽ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ആ ടൈമിൽ ഗരം മസാല റെഡിയാക്കുന്നുണ്ട് ഗരം മസാലൻ്റെ വീട് ഞാൻ മുന്നേ ചെയ്തതാന്ന് ഒരു ബ്ലോഗിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും റമദാൻ പ്രിപ്പറേഷനിൽ ഒഴിച്ചു പറ്റാത്ത കാര്യമാണ് ഗരം മസാല അപ്പോൾ ഞാൻ ഗരം മസാല ഉണ്ടാക്കാൽ അൻപത് ഗ്രാം പെരുംജീരകം ഇരുപത് ഗ്രാം ഗ്രാമ്പു ഇരുപത് ഗ്രാം ഏലക്കായ് ഇരുപത് ഗ്രാം പട്ട ഈ നാല് സ്പൈസസ് മാത്രമേ ഗരം മസാല ചേർക്കുള്ളൂ മറ്റ് സ്പൈസസ് തന്നെ ബിരിയാണി മസാലയിലാണെന്നാൽ ചേർക്കൽ അത് വേറെ ആണെന്നുണ്ടാക്കൽ അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇരുപത് വർഷം മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു ഗരം മസാല റെസിപ്പിയാണ് എനിക്കിത് കിട്ടിയത് ലക്ഷ്മി നായർ ഇല്ലേ ഡോക്ടർ ലക്ഷ്മി നായർ അവരുടെ ഒരു മാജിക് ഓവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണ് അപ്പോൾ അന്ന് മുതലേ ഈ ഒരു ഗരം മസാലയാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ചെഫും എല്ലാവരും ഈ ഒരു അളവിലാണ് കേട്ടോ ഗരം മസാല എടുക്കുന്നത് അൻപത് ഗ്രാം പെരുംജീരകം പിന്നെ ബാക്കി മൂന്ന് ഇരുപത് ഗ്രാം വെച്ചിട്ട് ഇപ്പം മാമിൻ്റെ വ്ളോഗ്സിലെല്ലാം ഈ ഒരു ഗരം മസാല റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം അതിലും ഇതേ റെസിപ്പി തന്നെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഇത് തന്നെയാന്ന് ഇഷ്ടം അപ്പോൾ ആ ടൈമിൽ ഇതാ ഗരം മസാല ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നല്ല സ്മെല്ല് വന്നേരം ഫാനിൻ്റെ കീഴിൽ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിന് ഇതിപ്പോൾ തക്കാളി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ഒന്ന് തണുക്കാൻ വെക്കണം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ രാത്രിയിൽ ചെയ്യുന്ന വീഡിയോ ആണ് അതാണ് കുറച്ച് കളറ് കുറവായിട്ട് കാണുന്നത് ഇനി ഇതും പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഫാന് കിച്ചണിൽ തന്നെ ഉണ്ട് പക്ഷെ അവിടെ ഓൺ ആക്കിയാൽ ഫ്ലെയിം ഓഫായിക്കൊണ്ടിരിക്കും ആ ടൈമിൽ എനിക്ക് വേറെയും പൊടികൾ പൊടിച്ചെടുക്കാനുണ്ട് കുരുമുളക് ഇലക്കായ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഇനിയിപ്പോൾ കുരുമുളക് പൊടിക്കുന്നതാണ് കുരുമുളകും നേരത്തെ ഗരം മസാല ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കട്ട കെട്ടുന്ന പോലെ ഉണ്ടാവും അപ്പോൾ നല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഗരം മസാലയും അതുപോലെ തന്നെയാണ് കുറച്ച് ചൂടാകുമ്പം പെരുംജീരകാലിങ്ങനെ പൊട്ടി വരും ആ ടൈമിൽ ഓഫായിട്ട് ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കുക ഇതിപ്പം എല്ലാം ഞാൻ ചൂടാറാൻ വെക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് കിച്ചൺ ഹോം ടൂറ് ചോദിക്കുന്നുണ്ട് എനിക്ക് അതിനൊരു സിറ്റുവേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇൻഷാല്ല ചെയ്യുകട്ടോ ഇനിയിപ്പോൾ ഏലക്കായി പൊടിച്ചെടുക്കുന്നതാണ് ഏലക്കായ് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഏലക്കായി പച്ചയായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ സ്പൈസസ് എല്ലാം നമ്മൾ നല്ലോണം കഴുകി ഉണക്കിയിട്ട് മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ ഒരുപാട് പെസ്റ്റിസൈഡ്സ് വിഷങ്ങളെല്ലാം അടിച്ചിട്ടാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക അപ്പോൾ ഏലക്കായ് ഇതിപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ഏലക്കായാണ് ഇത് ആദ്യം ഒരു വീഡിയോ വിട്ടുപോയിട്ട് ആദ്യം ഞാനൊന്ന് പൾസ് ചെയ്തെടുത്തിന് അപ്പം നമുക്കതിൻ്റെ തൊലിയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം ഇതിപ്പോൾ മുപ്പത് ഗ്രാം ഏലക്കായ ഉണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുക ആദ്യം ഏലക്കായ് മാത്രമായിട്ട് അടിച്ചെടുക്കുക വീഡിയോ വീട് ഉണ്ടെന്ന് പോയിന് വീട് ഓൺ ചെയ്യാൻ മറന്നതാണെന്ന് തോന്നുന്നു പിന്നെ അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക ഇതിപ്പോൾ അതാണ് നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഒന്നുമില്ല നമ്മളിത് മധുരമുള്ള വിഭവങ്ങളിൽ മാത്രമേ ഏലക്കൈപ്പൊടി ചേർക്കാറുള്ളൂ പായസം മധുരമുള്ള സ്നാക്സ് അങ്ങനെ മധുരത്തിൽ മാത്രമേ ചേർക്കാറുള്ളൂ അതുകൊണ്ട് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുക്കുക അതായത് ഇപ്പം നല്ല വൃത്തിയിൽ പൊടിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് വേണമെങ്കിൽ പൊടിക്കുക ഞാൻ തോടോടെ തന്നെയാണ് പൊടിക്കൽ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കൽ എന്താണെന്ന് വെച്ചാൽ ഇത് അധികം അങ്ങനെ ഉപയോഗിക്കലില്ല അതുകൊണ്ട് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും തന്നെ ഫ്രിഡ്ജിൽ ആണ് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തും വയ്ക്കാം ഇനിയിപ്പോൾ കുരുമുളക് പൊടിക്കലാണ് ഈ കുരുമുളക് ഗരം മസാല എല്ലാം ഞാൻ പുറത്ത് തന്നെയാണ് വെക്കൽ ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് പിന്നെ എത്ര കാലം വെച്ചാലും ഒന്ന് കട്ട പിടിക്കുക ഒന്നും ഉണ്ടാവില്ല കുരുമുളക് ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ട് തന്നെയാന്ന് ആക്കൽ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം അങ്ങനെ ചെയ്യുക അന്നേരം ഇപ്പോൾ എന്തെങ്കിലും സോസ് അങ്ങനത്തെ എല്ലാം ആക്കുമ്പോൾ ഒന്നും ചേർക്കാൻ പറ്റൂല വൈറ്റ് സോസ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം പൊടിച്ചെടുക്കലുണ്ട് പിന്നെ ഈ ഗ്ലാസ് ബോട്ടിലെല്ലാം ഐക്കീന്ന് വാങ്ങിച്ചതാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക പാത്രങ്ങളെല്ലാം ഹൗസ് ഫാമിങ്ങിൻ്റെ ടൈമിൽ തന്നെ വാങ്ങിച്ചതാണ് ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടോ നാലര വർഷമായി ഇനിയിപ്പം ഗരം മസാലയും അതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ഗരം മസാല ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പം തന്നെ ആ ഒരു അളവിൽ വാങ്ങിയാൽ മതി അയിമ്പത് ഗ്രാം പെരുജീരകം ഇരുപത് ഗ്രാം ഇലക്കായ് ഇരുപത് ഗ്രാം പട്ട ഇരുപത് ഗ്രാം ഗ്രാമ്പു ഞാൻ ആ കറക്റ്റ് അളവിൽ തന്നെ വാങ്ങിച്ചിട്ട് പൊടിക്കൽ തന്നെയാന്ന് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സ്പൈസസ് ആയാലും നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക പൊടിക്കട്ട ഗരം മസാലയും ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാതെ ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് നാൾ കഴിയുമ്പം തന്നെ ഉപയോഗിക്കുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പം തന്നെ അത് മോശമാവും അത് ചെറിയ പൈസക്ക് കിട്ടും എന്നാൽ അത് വാങ്ങിക്കൊണ്ടിരിക്കണം വർഷത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചധികം പൈസ കൊടുത്തിട്ട് ഗ്ലാസ് ബോട്ടിൽ വേണിച്ചാൽ ഇപ്പോൾ കഴിയുമ്പം വീണിട്ട് പൊട്ടുന്നതല്ലാതെ മറ്റേ അതൊരു ആവില്ല അപ്പോൾ എപ്പോഴും തുടച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇതിപ്പോൾ പെരുംജീരകും ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ് ഞാനിതും ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കൽ ഇത് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇനി വേറെ പൊടിക്കുന്നൊന്നുമില്ല ഇത് നല്ലോണം തന്നെ ഞാൻ മുന്നേ പൊടിച്ചെടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം പൊടിക്കുന്നൊന്നുമില്ല ഇനി നേരത്തെ ചൂടാറാൻ വെച്ച ടൊമാറ്റോ എല്ലാം നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിയിലടിക്കുക അല്ലെങ്കിൽ തെറിച്ച് പോകൂട്ട ചെറിയ ചൂടുണ്ടെങ്കിൽ തന്നെ നല്ലോണം ആറിയതിന് ശേഷം മാത്രം മിക്സിയിൽ അടിക്കുക നല്ലോണം ബ്ലൻഡ് ആക്കിയിട്ട് എടുക്കുക ടൊമാറ്റോ സോസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നവരുണ്ട് അന്നേരം ഒരുപാട് ടൈം അത് കുറുക്കിയെടുക്കേണ്ടി വരുക വെള്ളമെല്ലാം വറ്റി വരുന്നവർ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല തക്കാളിന്ന് തന്നെ നല്ലോണം വെള്ളം വരും വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കുക തക്കാളി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് അരി അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഏത് പാത്രത്തിലാക്കാൽ അതിലേക്കന്നെ ഒഴിച്ചിട്ട് അരിച്ചെടുത്താൽ മതി തക്കാളീൻ്റെ തോല് പിന്നെ നമ്മൾ ഉപയോഗിച്ച സ്പൈസസ് ഇല്ല അതിൻ്റെ എല്ലാം പൊടികളുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിൽ നിന്ന് ആക്കുമ്പം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല ഇതുപോലെ പൊടികളുണ്ടാവും അതുകൊണ്ട് എന്തായാലും അരച്ചെടുക്കുക തന്നെ ചെയ്യുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് എടുക്കുക അപ്പോൾ സ്നാക്കെല്ലാം സോസ് കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കപ്പ് പഞ്ചസാര കാൽ കാൽക്കപ്പിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ ഓവർ മധുരമായി പോവും കാൽ കപ്പ് വിനഗർ ഒരുപാടാൾ അഞ്ച് ആറ് ടേബിൾ സ്പൂൺ സ്പൂണെല്ലാം ചേർക്കലുണ്ട് ഇതിപ്പോൾ നാല് ടേബിൾ കാൽ കപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഈ മൂന്ന് സാധനമാണ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി കപ്പ് പഞ്ചസാര കാൽ കപ്പ് വിനഗർ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പോൾ എനിക്ക് ഒരുപാട് പാത്രം എല്ലാം കഴുകാനുണ്ടായിന് അപ്പോൾ മാസിനോട് ഞാൻ പറഞ്ഞ് ഒന്ന് ഇളക്കാൻ വേണ്ടി അപ്പോൾ മാസി ഇളക്കി തന്നിന് കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റ് കുറുക്കി എടുക്കാനുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി കൈക്കെല്ലാം തെറിക്കും കിട്ടാ അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രത്തിലാക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ഈ സോസ് റെഡിയായോ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഇങ്ങനെ ഉറ്റിച്ചതിന് ശേഷം കൈ കൊണ്ടിങ്ങനെ വരയ്ക്കുക അപ്പം വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരുമോ അത് രണ്ട് ജോയിൻ്റ് ആവുമോ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നാണ് ഇതിപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ വരക്കുമ്പോൾ ആ ലൈന് അതുപോലെ തന്നെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷം ബോട്ടിലാക്കാം കണ്ട ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുമ്പം ഇങ്ങനെ വരണം ലൈന് വരണം അപ്പോൾ അതാണ് എൻ്റെ പാകം ഇനിയിപ്പോൾ ഇത് ഫാനിൻ്റെ കീഴിൽ നല്ലോണം ചൂടാറിയതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റി മതി ഇതിപ്പോൾ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ല അതേ ടെക്സ്റ്ററിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് പാകം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വരച്ചൊടുക്കുമ്പം വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് ആക്കി വെക്കുന്ന ബോട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ അല്ല സ്റ്റോർ ചെയ്ത് വെക്കുക ഞാനിപ്പോൾ ഇത് എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്ക് ആക്കി വെക്കുന്നതാണ് ബാക്കി ഞാൻ ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് വെക്കും ഇതിൽ നിന്ന് തീർന്നാൽ ഇതിലേക്ക് ഒഴിക്കും ഇതിൽ നിന്ന് മേലെ ഇങ്ങനെ ആ ടൊമാറ്റോ സോസ് പമ്പ് ചെയ്യുന്ന ഹോൾസ് ഇല്ലോണ്ട് എടുക്കാൻ നല്ല സുഖമാണ് മറ്റേ സ്പൂണിട്ട് കോരൊന്നും വേണ്ടല്ല ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കുമോ ഒന്നുകിൽ സൈഡെല്ലാം കളഞ്ഞിട്ട് വൈറ്റ് പാർട്ട് വേറെ ബ്രൗൺ പാർട്ട് വേറെ വേറെ ആയിട്ട് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തന്നെ പൊടിച്ചെടുത്തേന് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടെ എല്ലാം പോയതിന് ശേഷം ഒരു സിപ്പ് സിപ്ലോ കവറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ഇങ്ങനെ ബ്രെഡ് ക്രംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ നിൽക്കുമ്പം കിച്ചൺ മൊത്തം ഒരു വൃത്തിയാടായ പോലെയാണ് ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി ബാക്കിയെടുത്ത് വെക്കുക എല്ലാം ചെയ്യുക ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെക്കുമ്പം പുറമേ കാണാൻ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ മോശമാകുകയും ചെയ്യൂല കേട്ടോ ഞാനിത് ഫ്രീസറിലാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ കടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഫ്രീസറിൽ തന്നെയാന്ന് വെക്കൽ ഇനിയിപ്പോൾ ഞാനിത് ആക്കി വെക്കുന്നതാണ് തേങ്ങ ഇതുപോലെ ചിരച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ തേങ്ങൻ്റെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഒരുപാട് ടൈം പോകുന്ന കാര്യമാണ് തേങ്ങ ഉലിച്ച് പൊളിച്ച് ചരച്ചെടുക്കൽ അപ്പോൾ നോമ്പിനെല്ലാം ഇങ്ങനെ കുറച്ചധികം ചരച്ചിട്ട് വെച്ചാൽ കിച്ചണ് വൃത്തികെടാവുകയും ചെയ്ത് നമുക്ക് ആ സമയമെല്ലാം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് ഇത് ഗ്രൈൻഡറിൽ ഒന്നിച്ച് എല്ലാം കാണിച്ചിട്ട് ഞാൻ ടൈം അപ്പോൾ ഒരുപാട് വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് അതും ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ അരിപ്പൊടി അതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാം കൂടെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവും പിന്നെ നെയ്യ് ഉണ്ടാക്കിയേ പിന്നെ നെയ്യുണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിന് പക്ഷേ അത് ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് കട്ടായിപ്പോയി അപ്പോൾ ഇൻഷാല്ല ഇനി നെയ്യ് ആക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ സ്പീഡിൽ കൊടുത്ത വോയിസാന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ടൈം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആണ് നാട്ടിലും ഒമാനിൽ എല്ലാം നോമ്പ് തുടങ്ങുന്നത് ഗൾഫ് രാജ്യത്തെല്ലാം ഇന്ന് തന്നെ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക് ഇൻഷാള്ള നോബിനെ റെസിപ്പീസോ വ്ലോഗ്സോ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനക്ക് അറിയില്ല സാഹചര്യം സിറ്റുവേഷനും പോലെ എൻ്റെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യും ഇൻഷാല്ല താങ്ക് യു ബൈ ബൈ അസ്സലാമലൈക്കും